എം ജി സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റ് കൈക്കൂലി എൽ സിയുടെ നിയമനമടക്കം വിവാദത്തിൽ എൽ സിക്ക് പിന്നിൽ വൻ റാക്കറ്റ് എന്നും സൂചന. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല ജീവനക്കാരി സി ജെ എൽ സിയെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സർവകലാശാല ക്യാമ്പസിലെ സി പി എം അനുകൂല സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകയാണ് എൽ സി. ഇവരുടെ നിയമനത്തിലും ഉദ്യോഗ കയറ്റത്തിലും അടക്കം സംഘടന സജീവമായി ഇടപെട്ടിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. താൽക്കാലിക ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ച എൽ സിക്ക് 2009 പ്യൂണായി സ്ഥിര നിയമനം ലഭിച്ചു. 7 വർഷത്തിനകം അസിസ്റ്റന്റ് തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റവും ലഭിച്ചു. നിലവിലുള്ള സ്ഥാനക്കയറ്റ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. സേവന കാലയളവിൽ സർവകലാശാലയിൽ നിന്ന് ഇവർ റെഗുലർ കോഴ്സിൽ ബിരുദവും നേടിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം എൽ സിക്ക് പിന്നിൽ വൻ റാക്കറ്റ് ഉണ്ടെന്നും മാർക്ക് തിരുത്തലടക്കം പല ക്രമക്കേടുകൾക്കും ഇവർ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപണമുണ്ട്. സി പി എം അനുകൂല സംഘടനയിലെ പ്രമുഖരാണ് ഇതിന് പിന്നിലെന്നും ആരോപിക്കപ്പെടുന്നു. ഇക്കാര്യങ്ങൾ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ അറസ്റ്റിലായ എൽ സിയും പരാതിക്കാരിയായ വിദ്യാർത്ഥിനിയും തമ്മിൽ നടന്നിരിക്കുന്ന ഫോൺ സംഭാഷണം. ഇതിൽ പണം നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ പേരുകൾ എൽ സി കുട്ടിയോട് പറയുന്നുണ്ട്. ഇവരെല്ലാം തന്നെ സി പി എം അനുകൂല സംഘടനയിലെ പ്രമുഖരുമാണ്. കോഴ വാങ്ങി സർട്ടിഫിക്കറ്റ് നൽകുന്നവരുടെ ഒരു മാഫിയെ തന്നെ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്നതായാണ് വിജിലൻസിന് ലഭിച്ചിട്ടുള്ള വിവരം. തങ്ങൾക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. എം പി എ സെക്ഷനിലെ അടക്കം ജീവനക്കാരെ ചോദ്യം ചെയ്യും. അതേസമയം ജീവനക്കാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണത്തിൽ തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട്. എൻലൈൻ ന്യൂസ്, കോട്ടയം.